ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കൾച്ചറൽ അട്രാക്ഷൻസ് ഇൻ ഇന്ത്യയാണ്, അതുപോലെ തന്നെ ഹിസ്റ്ററി ആൻഡ് ആർക്കിയോളജി. അപ്പോൾ ഇന്ത്യയുടെ തന്നെ ഒരു കൾച്ചറൽ അട്രാക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ അവർ ഹിസ്റ്റോറിക്കൽ ആൻഡ് ആർക്കിയോളജിക്കൽ മോണുമെന്റ്സ് കണ്ടിന്യൂ ടു ബി എ ബിഗ്ഗസ്റ്റ് ഡ്രോ ഇൻ അട്രാക്റ്റിംഗ് ഇന്റർനാഷണൽ ടൂറിസ്റ്റ്. അല്ലെ, ഇന്റർനാഷണൽ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഇന്ത്യയിൽ തന്നെ ഹിസ്റ്റോറിക്കൽ ആൻഡ് ആർക്കിയോളജിക്കൽ മോണുമെന്റ്സ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നല്ലൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അട്രാക്ഷൻസ് നമ്മൾക്ക് എടുത്തു പറയുന്നുണ്ട്, അത് ഏതൊക്കെയെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് മ്യൂസിക് ആണ് അല്ലേ. ഇന്ത്യയിലെ മ്യൂസിക് ആണ്, അതായത് മൾട്ടിപ്പിൾ വെറൈറ്റീസ് ഓഫ് ഫോക്ക്, പോപ്പുലർ പോപ്പ്, ക്ലാസിക്കൽ മ്യൂസിക്സ് ആൻഡ് ആർ എൻ ബി, അല്ലെ ക്ലാസിക്കൽ മ്യൂസിക്കുകൾ, അതുപോലെ തന്നെ പോപ്പ്, അതുപോലെ എന്താണ് പോപ്പുലർ ഫോക്ക് മ്യൂസിക് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നാടോടി സംഗീതങ്ങൾ ഇതൊക്കെ എന്തെങ്കിലുണ്ട് ഇന്ത്യയിൽ ഉള്ളതാണ്. സോ ഇന്ത്യൻ മ്യൂസിക് കവേഴ്സ് എ വൈഡ് റേഞ്ച് ഓഫ് ട്രഡീഷൻസ് ആൻഡ് റീജിയണൽ സ്റ്റൈൽസ്. അപ്പോൾ ഇന്ത്യൻ മ്യൂസിക് ഒരുപാട് ഒരു വൈഡ് റേഞ്ച് ഓഫ് ട്രഡീഷൻസും അതുപോലെ തന്നെ റീജിയണൽ സ്റ്റൈൽസും ആണ് കവർ ചെയ്യുന്നത്. സോ ക്ലാസിക്കൽ മ്യൂസിക് ലാർജിലി എൻകംപസേഴ്സ്, മെയിനായിട്ട് ക്ലാസിക്കൽ മ്യൂസിക്കിനെ നോർത്ത് ഇന്ത്യൻ ഹിന്ദുസ്ഥാനി എന്നും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ കർണാട്ടിക് ട്രഡീഷൻസ് എന്നുമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ളതാണ് മ്യൂസിക് എന്ന് പറയുന്നത്. സോ അത് ഇന്ത്യയുടെ ഒരു കൾച്ചറൽ അട്രാക്ഷൻ ആണ്. ദെൻ രണ്ടാമത്തെ ഒരു പോയിന്റ് പറയുന്നത് ഫെസ്റ്റിവൽസ് ആണ്. സോ മെനി ഫെസ്റ്റിവൽസ് ആർ റിലീജിയസ് ഇൻ ഒറിജിൻ, ഓൾദോ സെവറൽ ആർ സെലിബ്രേറ്റഡ് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ആൻഡ് ക്രീഡ്. സം പോപ്പുലർ ഫെസ്റ്റിവൽസ്, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെയുള്ള കുറച്ച് പോപ്പുലർ ഫെസ്റ്റിവൽസ് ഏതൊക്കെയെന്നുള്ളത് നോക്കാം അല്ലേ. അതായത് ഒരു നമ്മുടെ ഇന്ത്യയിലുള്ള ആഘോഷങ്ങൾ എന്നുള്ള ജാതിയും അതുപോലെ തന്നെ മതവും ഒന്നും നോക്കാതെയുള്ള നിരവധി ആഘോഷങ്ങളാണ് നടക്കുന്നത് അല്ലേ. പക്ഷേ എന്താണ് ഉത്സവങ്ങളും എന്താണ് മതപരമായിട്ടുള്ളത് തന്നെയാണെന്ന് പറയാം. സോ ഏതൊക്കെയാണ് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് എന്നുള്ളത് നോക്കാം. ദിവാലി, ഗണേശ് ചതുർത്ഥി അല്ലെ, തായ് പൊങ്കൽ, ഹോളി, ഓണം, വിജയദശമി, ദുർഗപൂജ, ഈദ് ഉൽ ഫിത്തർ, ബക്രീദ്, ക്രിസ്മസ്, ബുദ്ധജയന്തി, ദെൻ മൊഹറം ആൻഡ് വൈശാഖി. ഇങ്ങനെ കുറേ ഫെസ്റ്റിവൽസ് ഇന്ത്യയിലുണ്ട്. അപ്പോൾ അത് റിലീജിയസ് ഇൻ ഒറിജിൻ ആണ് അല്ലേ. റിലീജിയസ് ആയിട്ടാണ് എന്തിരുന്നാലും മതപരമായിട്ടുള്ള ഒരു ഒറിജിനുള്ളതാണ് ഇന്ത്യയിലെ ഫെസ്റ്റിവൽസ് എന്ന് പറയുന്നത്. അതാണ് വേറൊരു അട്രാക്ഷൻ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഡാൻസ്. ഡാൻസ് ഇൻ ഇന്ത്യ കവേഴ്സ് എ വൈഡ് റേഞ്ച് ഓഫ് ഡാൻസ് ആൻഡ് ഡാൻസ് തിയേറ്റേഴ്സ് ഫോം ഫ്രം ദ ആൻഷ്യൻറ്റ് ക്ലാസിക്കൽ ഓർ ടെമ്പിൾ ഡാൻസ് ഓഫ് ഫോക്ക് ആൻഡ് മോഡേൺ സ്റ്റൈൽസ്. ദർ ആർ ഹൺഡ്രഡ്സ് ഓഫ് ഇന്ത്യൻ ഫോക്ക് ഡാൻസസ് സച്ചേഴ്സ് ഭംഗ്ര, ദെൻ ബിഹു, ഗുമുറ, സംബൽപൂരി, ചൗ ആൻഡ് ഗർബ, ആൻഡ് സ്പെഷ്യൽ ഡാൻസേഴ്സ് ഒബ്സർവ്ഡ് ഇൻ റീജിയണൽ ഫെസ്റ്റിവൽസ്. ഒരുപാട് വെറൈറ്റി ഓഫ് ഡാൻസസ്, ക്ലാസിക്കൽ ഡാൻസസ് അല്ലെങ്കിൽ മോഡേൺ സ്റ്റൈലുള്ള ഫോക്ക് ഡാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കുറേ ഇന്ത്യൻ ഫോക്ക് ഡാൻസസ് ആയിട്ടുള്ള കുറച്ച് ഡാൻസസ് നമ്മളിവിടെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേകതയാണ് അല്ലെങ്കിൽ കൂടുതൽ അട്രാക്ഷൻസ് ആണ്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു അട്രാക്ഷനാണ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. അതായത് ഇന്ത്യൻ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു സ്പെസിഫിക് പീരീഡ്സ്. ഇന്ത്യയിലുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റിനെ നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള പീരീഡ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഈച്ച് റിഫ്ലക്റ്റിംഗ് പർട്ടിക്കുലർ റീജിയൻസ് പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ്. ഓരോന്നും ഓരോ റീജിയനെയും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ്സിനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് ആൻഷ്യൻറ്റ് പീരീഡാണ്, അതുപോലെ തന്നെ ഇസ്ലാമിക് അസെൻഡൻസി ആൻഡ് കൊളോണിയൽ പീരീഡ് ആൻഡ് ഇൻഡിപെൻഡൻസ് ആൻഡ് പോസ്റ്റ് കൊളോണിയൽ പീരീഡ്. അതായത് ഇത്രയാണ് മെയിനായിട്ട് വരുന്ന ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൽ വരുന്നത്. അപ്പോൾ ആ ഒരു പീരീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അട്രാക്ഷൻ ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പിൽഗ്രിമേജ്, തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. സോ ഇന്ത്യ ഈസ് എ പ്ലേസ് ഓഫ് ഡൈവേഴ്സ് പിൽഗ്രിമേജ് സെൻറ്റേഴ്സ് ഡയറക്റ്റഡ് ടുവേഴ്സ് വേരിയസ് റിലീജിയൻസ്. അതായത് ബുദ്ധിസം, മുസ്ലിംസ്, ഹിന്ദു, ദെൻ ക്രിസ്ത്യൻസ്, അതുപോലെ തന്നെ സിക്കിം, അങ്ങനെ വേരിയസ് റിലീജിയൻസിനനുസരിച്ചിട്ടുള്ള പിൽഗ്രിമേജ് സെൻറ്റേഴ്സ് ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അല്ലേ. മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്തു മതമുള്ളവർ, സിഖ് ആയിക്കോട്ടെ, അവർക്കൊക്കെ എന്താണ് അവരുടെ ഒക്കെ മതങ്ങളിലുള്ള വൈവിധ്യമാർന്ന തീർത്ഥാടന കേന്ദ്രങ്ങളുള്ള ഒരു സ്ഥലമാണ് ഇന്ത്യ എന്നുള്ളതാണ് പറയുന്നത്. സോ അതും ഒരു അട്രാക്ഷനാണ്.
ദെൻ നെക്സ്റ്റ് വരുന്നതാണ് നെക്സ്റ്റ് പറയുന്നതാണ് ക്യുസിൻസ്. ക്യുസിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കള അല്ലെങ്കിൽ ഒരു പാചകശാല, അടുക്കള പണി, ഇതൊക്കെയാണ് ക്യുസിൻസിനെ പറയുക. സോ ക്യുസിൻസ് ഇൻ ഇന്ത്യ ഇസ് ക്ലാസിഫൈഡ് ഇൻ ടു 3 മേജർ കാറ്റഗറീസ്. മൂന്ന് മേജർ കാറ്റഗറീസ് ആയിട്ടാണ് ക്യുസിൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് സത്വ, ദെൻ രാജസ് ആൻഡ് തമസ്. സത്വ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡ്സ് ഫോർ ബാലൻസിനെയാണ് കാണിക്കുന്നത്. രജസ് എന്ന് സ്റ്റാൻഡ്സ് ഫോർ പാഷനെയാണ്. ആൻഡ് തമസ് സ്റ്റാൻഡ് ഫോർ ഇൻറ്റലിജൻസിനെയാണ് കാണിക്കുന്നത്. സോ ഫുഡ് ഈസ് കൺസ്യൂംഡ്. അപ്പോൾ ഓരോരുത്തരുടെയും ഓരോ പേഴ്സണും ഫുഡ് കൺസ്യൂം ചെയ്യുന്നത് അവരുടെ ലൈഫ് സ്റ്റൈൽസിനനുസരിച്ചിട്ടാണ്. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വെൻ എ പേഴ്സൺ ട്രൈ ടു ലീഡ് ഹിസ് ലൈഫ് ഈ വാണ്ട് ഓഫ് സെൽഫ് റിയലൈസേഷൻ, ഒരു പേഴ്സൺ എന്താണ് അവരുടെ ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു സെൽഫ് റിയലൈസേഷന് വേണ്ടിയിട്ടാണെങ്കിൽ കൂടുതൽ സാത്വിക് ഫുഡാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ഒരു ബാലൻസ് അല്ലെ, ഒരു ബാലൻസ് ഉണ്ടാക്കുക എടുക്കാൻ വേണ്ടിയിട്ട് സാത്വിക് ഫുഡാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതാണ് ക്യുസിൻസ്. അപ്പോൾ അതും ഒരു മേജർ അട്രാക്ഷൻ ആണ്. ദെൻ നെക്സ്റ്റ് ക്ലോത്തിങ് ആണ്. അപ്പോൾ നമുക്കറിയാം ട്രഡീഷണൽ ക്ലോത്തിങ് ഇൻ ഇന്ത്യ ഗ്രേറ്റ്ലി വാരീസ് അക്രോസ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി അല്ലെ. ഓരോ കൺട്രിയുടെ ഓരോ പാർട്സിലും എന്താണ് അവരുടെ ഒരു ഡ്രസ്സിങ് അല്ലെങ്കിൽ ക്ലോത്തിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് എന്നുള്ളതാണ്. സോ ഇൻഫ്ലുവൻസ്ഡ് ഇമെൻസിലി ബൈ ലോക്കൽ കൾച്ചർ, ജോഗ്രഫിക്കലി ആൻഡ് ക്ലൈമറ്റ്. ക്ലൈമറ്റിനനുസരിച്ചിട്ട്, ജോഗ്രഫിക്കലി അതിനനുസരിച്ച്, അതുപോലെ തന്നെ കൾച്ചർ, ലോക്കൽ കൾച്ചറിനനുസരിച്ചിട്ടൊക്കെ ഇത് മാറിക്കൊണ്ടിരിക്കും. സോ പോപ്പുലർ സ്റ്റൈൽസ് ഓഫ് ഡ്രസ് ഇൻക്ലൂഡ് ഡ്രാപ്പിഡ് ഗാർമെൻറ്റ്സ് സച്ച് എസ് സാരി ഫോർ വുമൺ ആൻഡ് ധോത്തി ഓർ ലുങ്കി ഫോർ മാൻ അല്ലെ. പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് ഗാർമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. സാരി അല്ലെ, സാരി ഉണ്ട്, ധോത്തി ഉണ്ട്, ലുങ്കി ഉണ്ട്, അതൊക്കെയാണ്. ഇൻ അഡീഷണലായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റിച്ചഡ് ക്ലോത്ത് സച്ച് ചുരിദാർ വരുന്നുണ്ട്, കുർത്ത, പൈജാമ, അതൊക്കെയാണ് അതിൽ വരുന്ന മെയിൻ ആയിട്ട് വരുന്ന ക്ലോത്തിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതും എന്താണ്, അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ആണ്. അത് ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ടും പ്ലേസിനനുസരിച്ചിട്ടും ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് വരുന്ന അട്രാക്ഷൻസ് എന്ന് പറയുന്നത്, ഇന്ത്യയിലെ മേജർ അട്രാക്ഷൻസ്, കൾച്ചറൽ അട്രാക്ഷൻസ് ആയിട്ട് പറയുന്നത്.